ഡാന്റെ വിഷയത്തിൽ നോക്കുകയാണെങ്കിൽ ജഡ്ജ്മെന്റ് ഇഷ്യൂ അല്ല. ഡാൻ സത്യം പറഞ്ഞ സ്ക്രിപ്റ്റ് പോലും നോക്കാതെ ഞാൻ തന്നെ ഒരു ഇന്റർവ്യൂ പറഞ്ഞു, എല്ലാ ഇന്റർവ്യൂ പറഞ്ഞു അനെപ്പോ പ്രോഡക്റ്റ് ആണ് എന്ന് പറഞ്ഞ് അത് ഇതായി. ഇവിടെ സർവേ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഇത് എന്ന് പറഞ്ഞിരുന്നു. സർവേ ആണ് അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ യഥാർത്ഥത്തിൽ ആ പ്രേക്ഷകർ നൽകുന്ന ഒരു സംഗതിയെ യഥാർത്ഥത്തിൽ നല്ല സിനിമകൾ ചെയ്യാന്ന് റെസ്പോൺസിബിലിറ്റി ഇല്ലേ? കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പാർട്ട് ടൈം ആക്ടറായിട്ട് എന്നെ കണക്കാക്കുന്നുള്ളു. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ റിലക്റ്റന്റ് ആയിട്ടുള്ള ആക്ടറായിട്ടുള്ള എനിക്ക് അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര ഓപ്പൺ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ റിലക്റ്റന്റ് അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ചൂസി ആയിട്ട് സിനിമ ചെയ്യും അല്ലേ? ഞാൻ അതല്ലേ പറഞ്ഞത്, എന്റെ ഇന്റർവ്യൂ കണ്ടിട്ട് എന്റെ സിനിമ കഴിഞ്ഞ അതും കൂടെ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, കുറെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞ വേറൊരു കാര്യം, ഇന്നത്തെ റിവ്യൂ സിസ്റ്റത്തിനകത്ത് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും റിവ്യൂസ് ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം കൂടെ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. സീരിയസ് ആക്ടർ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ടന്റ് നിൽക്കൂട്ടോ. രണ്ട് ഫേസും എന്തായാലും കണ്ടിരിക്കണം. അതായത് ലൗകിക സുഖങ്ങളിലൊക്കെ ധ്യാൻ മദ്യപിച്ചിട്ട് എട്ട് വർഷമായി. അല്ല ഞാൻ ചോദ്യം കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പൊ ഈ രണ്ട് ഫേസും കണ്ടിട്ടുണ്ടോന്നുള്ളതാണ്. അതായത് ധ്യാൻ ചേട്ടൻ തന്നെ പലപ്പോഴും പറയുന്നത് ധ്യാൻ ചേട്ടനെ ഓക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ഫേസ്, അതിനുശേഷം ഇപ്പൊ വളരെ വർക്കഹോളിക് ആയിട്ട് സിനിമയിൽ അഭിനയിക്കുന്നതിനൊപ്പം തന്നെ സിനിമ ചാർട്ട് ചെയ്യും മറ്റു പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന വർക്കഹോളിക് ആയിട്ടുള്ള ധ്യാനെയും കണ്ടിട്ട് മറ്റേ വശവും അജു ചേട്ടൻ കണ്ടിട്ടോ ആ മാറ്റം എങ്ങനെയുണ്ട്? മറ്റേ വശം അദ്ദേഹത്തിന്റെ ചെന്നൈ ജീവിതത്തിലാണ്. ഞാൻ അന്ന് പുള്ളിയെ കണ്ടിട്ടില്ല, മാത്രമല്ല അത് വളരെ എൻഗേജ് ആണ്. ഞാൻ കുഞ്ഞുരാമായണത്തിന്റെ മുന്നേ വിനീതിന്റെ കല്യാണം ആ സമയം തൊട്ട് ഞാൻ കണ്ട ആളും മലവാടെ പൂജയിൽ കണ്ടു. പക്ഷെ എന്നാലും നമ്മൾ കൂടുതലും അടുത്തതും കൂടുതലും വിനീതിന്റെ കല്യാണ സമയം ഞങ്ങൾ ഒരുമിച്ച് മദ്യപിച്ച് വിനീതിന്റെ കല്യാണത്തിന് വൈകിയതും കണ്ട്. പക്ഷെ കുഞ്ഞുരാമായണത്തിന് ശേഷം വേറൊരു ധ്യാനയാണ് ഞാൻ കണ്ടേക്കുന്നത്. കാര്യം മുന്നേ വളരെ ചൂടും ആംഗ്രിയും കാണാറ് ഈ പറഞ്ഞൊക്കെ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ബേസിലെ ഒരു പൊട്ടനാക്കിയ ഇതിന് ശേഷം പുള്ളി വളരെ ജീവിതത്തിൽ സോഫ്റ്റായി. ആക്ച്വലി ഈ ക്യാരക്ടർ ലാലു പ്ലേ ചെയ്ത് തൊട്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇന്റർവ്യൂല് ഈ പറയുന്ന കഥകൾ പറയുന്നതിൽ ഒരു രസകരമായ ഒരു പ്രസന്റേഷൻ ഉപരി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു 60-70% സത്യമുണ്ടെന്ന് എന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യം ഈ രണ്ട് ഫേസിൽ ഈ പറഞ്ഞ കൊള്ളാവുന്ന ഫേസ് ഞാൻ കണ്ടിട്ടില്ല. ഏത് ഒരു ഒരു പയ്യൻ ആഗ്രഹിക്കുന്ന ഒരു ഫേസ് ഉണ്ടല്ലോ എല്ലാവരും ആഗ്രഹിക്കില്ലേ, ഏറ്റവും എൻജോയ് ചെയ്ത് ഏറ്റവും ഹാപ്പി ആയിട്ട് വീട്ടുകാരുടെ ഒരു ശല്യം ഇല്ലാതെ നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം സ്പെൻഡ് ചെയ്ത് ആ ഫേസ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ലവ് ആക്ഷൻ ഡ്രാമ എന്ന് പറയുന്ന അല്ലെങ്കിൽ അടികപ്പിയാര് കുഞ്ഞിരാമായണം ഒരേ മുഖം ഗൂഢാലോചന വരെ വളരെ വർക്കഹോളിക് ആയിട്ടുള്ള ഒരു വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആക്ടർ ഞാൻ കണ്ടു. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഞാൻ സതയോട് പറഞ്ഞിട്ടുള്ളതാണ്, തിരയിൽ തുടങ്ങി വളരെ രസകരമായ ഒരു ഡെബ്യു ശരിയാണ് നെപ്പോട്ടിസം കാരണമായിരിക്കും അങ്ങേർക്ക് അവേശമൊക്കെ കിട്ടിയത്. ആയിക്കോട്ടെ ചേട്ടൻ്റെ പടം എന്ത് ചെയ്യാൻ പറ്റും, അങ്ങേരുടെ ചേട്ടൻ സംവിധായകനാണ് അങ്ങേരെ വിളിച്ചു കൊടുത്തു നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അതിൽ പണിയെടുത്തു കൊള്ളാവുന്ന രീതിയിൽ അഭിനയിച്ചു. എഗെയിൻസ്റ്റ് നിന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആക്ടേഴ്സിലൊരാളാണ് ശോഭരാമേണ. പുള്ളിക്കാരുടെ ഒപ്പം ഫസ്റ്റ് പടത്തിന് എഗെയിൻസ്റ്റ് നിന്ന് ഡെലിവറി ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് തന്നെയാണ്. ഈ പണി ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറയാം. രണ്ടാമത്തെ പടം ഞാൻ ഭാഗമായ കുഞ്ഞിരാമായണമാണ്, ടോട്ടലി ഡിഫറെൻ്റാണ്. ഇന്ന് നമുക്ക് പറയാം തിരയിലെ ക്യാരക്ടറും കുഞ്ഞിരാമായണത്തിലെ ക്യാരക്ടറും രണ്ടും രണ്ടാണ്. അടികപ്പിയാർ ഒരു ടൈം പാസ് എൻ്റർടൈനറാണ്, ഒരു കോളേജ് പോയി ക്യാമ്പസ് പോയി മതി, കറക്റ്റാണ്. പിന്നെ വന്നതാണ് ഒരേ മുഖം ഗൂഢാലോചന. ഇതിൽ രണ്ടിലും ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ അതിൻ്റെ ഡെഡിക്കേഷൻ കണ്ടായിരുന്നു. ആ സിനിമ രണ്ടും വിചാരിച്ച രീതിയിൽ ഗൂഢാലോചന പ്രത്യേകിച്ച് പോയില്ല. അന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഈ പറഞ്ഞ കമ്മിറ്റ്മെൻ്റ് പൂർണ്ണമായി പോയി. അത് പിന്നെ വരുന്ന പോലെ മറ്റേ ലൂസിഫറിലെ വാടാന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. പിന്നെ കോവിഡ് വന്നു, ഏത് ലവ് ആക്ഷൻ, പിന്നെ തീർച്ചയായിട്ടും ലവ് ആക്ഷൻ്റെ കമ്മിറ്റ്മെൻറ്റിലോട്ട് പോയി. അവിടെ ഞാൻ കണ്ടത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ഡയറക്ടറാണ്. നല്ല രീതിയിൽ പ്ലാനിങ് പോയപ്പോഴാണ് രണ്ട് പ്രളയം വന്നത്. അപ്പോഴും ഈ ആറ്റിറ്റ്യൂഡ് എടുത്ത് പോണേ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ആറ്റിറ്റ്യൂഡ്. പിന്നെ കോവിഡ് വന്നു, പുള്ളി പറഞ്ഞ കോവിഡ് കമ്മിറ്റ്മെൻറ്റ്സ്. കൃത്യമായ കരിയറിൽ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പുള്ളി അറിഞ്ഞുകൊണ്ട് ചെയ്തല്ലേ, സാഹചര്യം പുള്ളി ഇങ്ങനെ ആക്കിയതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒരു എന്താ പറയുക, എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രളയമോ കോവിഡോ ഒക്കെ വന്ന് അദ്ദേഹം മാറും.
രാജേട്ടൻ പറഞ്ഞിട്ടുണ്ട് കാലത്ത് പിന്നെ സഞ്ചരിക്കുന്ന ഒരാളാണ് താങ്കൾ എന്നുള്ളത്. ഇപ്പൊ ഒരു സിനിമ ചെയ്യുവാണെങ്കിൽ കൂടെ അങ്ങനെ ഇപ്പൊ ലവ് ആക്ഷൻ ഡ്രാമ അങ്ങനെ ഇതാണ് പറയുന്നത്, പക്ഷെ ആളുകൾ അത് സ്വീകരിച്ച രീതി ഡിഫറെന്റ് ആയിരുന്നു എന്നുള്ളതാണ്. ആദ്യമൊക്കെ ഇറങ്ങിയ സമയത്ത് എന്തുകൊണ്ടാണെന്നുള്ള അപ്പോഴും ആ സിനിമ നമ്മുടെ കാറ്റർ ചെയ്യുന്ന ആർക്കാണെന്നുള്ളതും അത് എത്തരത്തിലുള്ള സിനിമയാണെന്നുള്ളതും അന്നേ ഒരു മൈൻഡ് സെറ്റിൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്ത് തന്നെ സീറോ ലോജിക് സീറോ റിയലിസം ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അതിനെ മാർക്കറ്റ് ചെയ്തത്. അന്ന് എനിക്ക് വന്ന കേരള ഷെയർ 10 crores മേലെ, ഇത് നമ്മൾ ടാക്സ് അടയ്ക്കുന്നതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് പറയാം, അന്ന് അദ്ദേഹം പ്രൊമോഷന് വരുന്ന സമയമായിട്ടില്ല, എക്സൈറ്റ്മെന്റ് വന്നിട്ടില്ല. അന്ന് 20 crores അന്ന് അദ്ദേഹം പ്രൊമോഷന് വന്നിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് അത് 20 crores. കേരള ഷെയർ ഇസ് എബൗ 10 crores ആണ് ഞാൻ പറഞ്ഞത്, ഒഫീഷ്യൽ എന്റെ പ്രൊഡ്യൂസറായിട്ട് നമ്മൾ രണ്ടും ഉള്ളതുകൊണ്ട് പറയാം. പക്ഷെ ഞാൻ പറഞ്ഞത് അന്ന് വന്നിരുന്നെങ്കിൽ എന്ത് നെഗറ്റീവ് വന്നിരുന്നെങ്കിൽ ഇന്നേപോലത്തെ തുറന്ന കുറച്ച് സ്വന്തം പടത്തിന് ചെയ്തില്ല. അല്ലെ, ഞാൻ നമ്മൾ അതിനെ നമ്മൾ ആരും തന്നെ ആ പടത്തിനെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല, നമ്മളെ പ്രൊമോഷൻസിന് പോയിരുന്നില്ല, അല്ലേ, ഇല്ല നമ്മളൊന്നും ചെയ്തിരുന്നില്ല. കാരണം ഒന്നും കൊണ്ടല്ല, അന്ന് നിവിൻ അവൈലബിൾ ആയിരുന്നില്ല, ഞാനും നമ്മളും പല സ്ഥലങ്ങളിലായിരുന്നു. ആ മാഡം മറ്റേ പുള്ളിക്കാരി ആ സമയത്ത് പ്രൊമോഷൻ വന്നില്ല. അപ്പൊ നമ്മളും വിചാരിച്ചു ഇതിനൊരു പ്രത്യേക ഒരു പ്രൊമോഷന്റെ ആവശ്യമില്ലാതെ പിന്നീട് നമുക്ക് തോന്നി. അപ്പൊ ഞാൻ മാത്രം പോയിരുന്നിട്ട് കാര്യമില്ല, ഞാനും സഹയം മാത്രം, ഞങ്ങൾ ഡയറക്ടർ പ്രൊഡ്യൂസർ മാത്രം, ആ ജെ ബി ജംഗ്ഷൻ മാത്രമേ ഉള്ളൂ. ഇത്രയും കോടികൾ സമ്പാദിച്ചല്ലോ, ഇനി എന്തെങ്കിലും അവിടെ കാവാലോ അല്ലേ.